എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൈദരാബാദ് ചോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ കരിക്ക് കൊണ്ട്, നമ്മുടെ എല്ലാ വീടുകളിൽ കരിക്കുള്ളതാണ്. അപ്പോൾ കരിക്ക് കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. കരിക്ക് കൊണ്ടുള്ള സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കരിക്ക് എടുത്തിട്ടുണ്ട്. തീർത്തും ഇളം കരിക്കല്ല വേണ്ടത്, കുറച്ച് കട്ടിയോട് കൂടിയ കരിക്കാണ് നമുക്ക് വേണ്ടത്. ഈ കരിക്ക് പൊട്ടിച്ച് ഇതിനുള്ളിൽ നിന്നും നമുക്ക് കരിക്ക് വേർപെടുത്തിയെടുക്കാം. നല്ല ഫ്രഷ് കരിക്ക് തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് കരിക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ആദ്യം കരിക്കിനകത്തെ വെള്ളം നമുക്ക് ഊറ്റി മാറ്റാം. നമുക്ക് കുറച്ച് കരിക്ക് ആവശ്യമാണ്. തീർത്തും ഇളം കരിക്കല്ല വേണ്ടത്, കുറച്ച് മൂത്ത് വരുന്ന ഇതേ പരുവത്തിലുള്ള കരിക്കാണ് നമുക്ക് വേണ്ടത്. ഇന്ന് നമുക്ക് കരിക്കിനി വേർതിരിച്ചെടുക്കാം. കരിക്ക് നമ്മൾ ഇളക്കിയെടുത്തു. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ എല്ലാ കരിക്കും ഇളക്കിയെടുക്കാം. നമ്മൾ കരിക്കെല്ലാം എടുത്തിട്ടുണ്ട്. ഇനിയും കരിക്കിൻ്റെ ഈ പുറക് വശത്തെ ഈ ബ്രൗൺ കളർ ഭാഗം നമുക്ക് മാറ്റണം. അത് കളഞ്ഞിട്ട് വേണം നമുക്ക് എടുക്കാൻ. ആ തൊലി ചെത്തിക്കളഞ്ഞ് നമുക്ക് വെള്ള മാത്രമായിട്ട് മാറ്റിയെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം വൃത്തിയാക്കിയെടുക്കാം. നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തു. ആ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ച നമ്മുടെ കരിക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കരിക്ക് മുഴുവനും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് ആക്കുന്നില്ല, അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആവശ്യമുണ്ട്. കുറച്ച് ശർക്കര ചിരകിയെടുത്തത്, ഇതുപോലെ ചെറുതായിട്ട് ചിരകിയെടുത്ത് ശർക്കര വേണം. കുറച്ച് നെയ്, ഒരു സ്പൂണോളം മതിയാവും. നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി വേണം. ഒരു മൂന്നാല് ഏലക്ക. നമ്മളൊരു തവ എടുത്തിട്ടുണ്ട്. ആ തവയിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു കുറച്ച് മതി, നെയ്യുടെ ഇഷ്ടം, നെയ്യുടെ രുചി ഇഷ്ടമുള്ളവർക്ക് കുറച്ച് നെയ്യ് കൂടുതൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ കുറച്ച് മതിയാവും. ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ടീസ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് നെയ്യ് ആവശ്യമില്ല. നമ്മളിവിടെ കരിക്ക് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഒരുപാട് പേസ്റ്റ് അല്ല. ആ കരിക്ക് നമുക്ക് ഈ തവയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം ഈ തവയിൽ കിടന്ന് ഇതൊന്ന്
ഉള്ള വെള്ളമൊക്കെ ഒന്ന് പറ്റി ഒന്ന് ഫ്രൈ ആയി വരണം. ഇതിനകത്ത് ഒരുപാട് വെള്ളമില്ല, നമ്മൾ ഓരോ കരിക്കിൻ്റെയും പോലെയും ശ്രദ്ധിക്കണം. ഉള്ള വെള്ളമൊക്കെ ഒന്ന് പറ്റി ഒന്ന് ഫ്രൈ ആയി വരണം. ഇതിനകത്ത് ഒരുപാട് വെള്ളമില്ല, നമ്മൾ ഓരോ കരിക്കിൻ്റെയും പോലെയും ശ്രദ്ധിക്കണം. ചിലത് നമ്മൾ അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവും. ഇതിനകത്ത് അധികം വെള്ളമില്ല, എന്നാലും കുറച്ച് സമയം നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. കുറച്ച് വെള്ളമൊക്കെ പറ്റി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് സമയം കൂടെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. വെള്ളമുണ്ട്, വെള്ളം മുഴുവനും പറ്റണം. നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ സിമ്മിലാണ് ഗ്യാസ് വെച്ചിരിക്കുന്നത്, തീ കൂട്ടി വെക്കരുത്. കുറച്ച് സാവകാശം വേണം ഇത് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഒരു 10 മിനിറ്റോളം നമ്മൾ ഇളക്കി കൊടുത്തു. ഇനി നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ച് നമ്മുടെ ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര നമ്മൾ ഉരുക്കുന്നില്ല, അങ്ങനെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ശർക്കര ഒന്ന് ഉരുകി റെഡിയായി വരണം. മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. കൂടുതൽ മധുരം ആവശ്യമുള്ളവർ കുറച്ച് കൂടുതൽ ശർക്കര ചേർക്കുക. ഞാനിപ്പോൾ കുറച്ച് മധുരത്തിലാണ് എടുക്കുന്നത്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ശർക്കര ചെറുതായിട്ട് ഉരുക്കി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ശർക്കര ഉരുക്കി അതുമായിട്ട് ചേരണം. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ച അരിപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇളക്കി യോജിപ്പിക്കുക. ഇത് വെള്ള ശർക്കരയാണ്, അതുകൊണ്ട് ഇതിൻ്റെ കളർ കുറച്ചൊരു വെള്ള കളർ തന്നെയായിരിക്കും. കറുത്ത ശർക്കരയാണെങ്കിൽ കറുപ്പ് കളർ കിട്ടും. അപ്പം മധുരം വേണമെങ്കിൽ നമ്മൾ നോക്കിയിട്ട് കൊടുക്കുകയും ചെയ്യണം. ചെറിയൊരു ബ്രൗൺ ഷെഡിലേക്ക് മാറി വരുന്നുണ്ട്. ഇതിന് ഇതിൻ്റെ അത് കിടന്ന് ഒന്നുകൂടെ ഒന്ന് ഇളകി നല്ല ഇതായിട്ട് വരണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടി കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഏലക്ക ചേർത്ത് കഴിഞ്ഞപ്പം നല്ലൊരു മണം വരുന്നുണ്ട്. കുറച്ച് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. കളർ മാറി ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. ഇളക്കിയിട്ട് കൊടുക്കാം. വെള്ളമൊക്കെ നല്ലതുപോലെ പറ്റി. ഈ സമയം വേണമെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് എടുത്തു മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ നെയ്ക്കകത്ത് വറുത്തിട്ടിടുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. നമ്മൾ നെയ്യ് അധികം ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ് വറക്കാഞ്ഞത്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ കരിക്ക് കൊണ്ടുള്ള സ്വീറ്റ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഇളനീർ കൊണ്ടുള്ള സ്വീറ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയാണിത്. അപ്പോൾ ഇളനീർ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടുകയും ചെയ്യണം.